സൂര്യനെല്ലി വിഷയം വിടാതെ പ്രതിപക്ഷം. എം എൽ എമാരെ മർദ്ദിച്ച സംഭവം ചോദ്യോത്തരവേള നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന ആവശ്യം സ്പീക്കർ തള്ളി. ബാനറുകളും പ്ലക്കാർഡുകളുമായി സഭയിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. പത്തനംതിട്ട മുൻ എം എൽ എ കെ കെ നായർ അന്തരിച്ചു. അന്ത്യം ഹൃദയാഘാതത്തെ തുടർന്ന്. 30 വർഷത്തോളം പത്തനംതിട്ടയെ നിയമസഭയിൽ പ്രതിനിധീകരിച്ചു. പത്തനംതിട്ട ജില്ലാ രൂപീകരണത്തിൽ മുഖ്യ പങ്കുവഹിച്ചു. സ്വകാര്യ ബസ്സുകൾക്ക് ഡീസൽ നൽകുന്ന അതേ നിരക്കിൽ കെ എസ് ആർ ടി സിക്കും ഇന്ധനം നൽകണമെന്ന സർക്കാരിന്റെ ആവശ്യം എണ്ണക്കമ്പനികൾ തത്വത്തിൽ അംഗീകരിച്ചു. വിശദമായ ചർച്ച തിങ്കളാഴ്ചയെന്ന് മുഖ്യമന്ത്രി. സംസ്ഥാനത്തെ ഒരു വിഭാഗം ഹോട്ടലുകളിൽ ഇന്ന് മുതൽ 3 ദിവസത്തേക്ക് ചിക്കൻ വിഭവങ്ങൾ കിട്ടില്ല. അനിശ്ചിതകാല ബഹിഷ്കരണം ഒഴിവാക്കി. 12th ഇസ്ലാമിക സഹകരണ ഉച്ചകോടിക്ക് ഈജിപ്തിൽ തുടക്കം. ഈജിപ്തിലെയും സിറിയയിലെയും ആഭ്യന്തര യുദ്ധവും മാലിയിലെ സംഘർഷവും ഉച്ചകോടിയിൽ ചർച്ചാവിഷയമാകും. സൗഹൃദ ഫുട്ബോൾ മത്സരത്തിൽ ഇന്ത്യക്ക് തോൽവി. പലസ്തീന്റെ ജയം 2-4. രാജ്യാന്തര സൗഹൃദ ഫുട്ബോൾ മത്സരങ്ങളിൽ സ്പെയിനും അർജന്റീനയ്ക്കും ജർമ്മനിക്കും ജയം. ബ്രസീലിനും പോർച്ചുഗലിനും പരാജയം. നമസ്കാരം, ഏഷ്യാനെറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. സൂര്യനെല്ലി വിഷയത്തിൽ സഭയിൽ ഇന്നും പ്രതിഷേധം. എം എൽ എമാരെ മർദ്ദിച്ച സംഭവം ചോദ്യോത്തരവേള നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന ആവശ്യം സ്പീക്കർ തള്ളി. ബാനറുകളും പ്ലക്കാർഡുകളുമായി സഭയിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. അരുൺ ചേരുന്നു വിശദാംശങ്ങളുമായി. അരുൺ, സൂര്യനെല്ലി വിഷയം ഇന്ന് സഭയിൽ പ്രതിപക്ഷം ഏത് രീതിയിലാണ് ഉന്നയിച്ചത്? രഞ്ജിത്, സൂര്യനെല്ലി വിഷയം ഇന്നും സഭയെ പ്രക്ഷുബ്ധമാക്കാൻ തന്നെയാണ് സാധ്യത. സഭാ സമ്മേളനം ആരംഭിച്ചപ്പോൾ തന്നെ പ്ലക്കാർഡുകളും ബാനറുകളുമായാണ് ഇന്ന് പ്രതിപക്ഷ അംഗങ്ങൾ സഭയിൽ എത്തിയത്. മുഖ്യമന്ത്രി നീതി പാലിക്കുക, കുര്യനെ പ്രതിചേർത്ത് പുനരന്വേഷണം നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിക്കുന്ന പ്ലക്കാർഡുകളും ആയിട്ടാണ് പ്രതിപക്ഷ അംഗങ്ങൾ എത്തിയത്. സഭാ നടപടികൾ തുടങ്ങി സ്പീക്കർ എത്തിയപ്പോൾ തന്നെ പ്രതിപക്ഷം അംഗങ്ങൾ എണീച്ച് ബഹളം ഉണ്ടാക്കുകയുണ്ടായി. അപ്പോൾ ആരോഗ്യമന്ത്രി ശിവകുമാറിനെ ചോദ്യോത്തരവേളയിൽ മറുപടി പറയാനായി സ്പീക്കർ ക്ഷണിക്കുകയുണ്ടായി. അല്പസമയം ശബ്ദമായ അന്തരീക്ഷമാണ് ഉണ്ടായത്. ഉടൻ തന്നെ പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റു. ഇന്നലെ ആദ്യ ക്രൂരമായും പൈശാചികമായാണ് വനിതാ എം എൽ എമാരെ പോലീസ് മർദ്ദിച്ചത്. ഇക്കാര്യത്തിൽ ഭരണകക്ഷിയിൽ നിന്നും പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യണം എന്ന ആവശ്യത്തോട് ഇന്നലെയും ഭരണകക്ഷിയിൽ നിന്നും ഒരു മറുപടി ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് ഭരണകക്ഷിയിൽ നിന്നും മറുപടി ലഭിക്കാത്ത സാഹചര്യത്തിൽ സ്പീക്കർ ഈ കാര്യത്തിൽ ഇടപെട്ട് ഇക്കാര്യം ചർച്ച ചെയ്യണം, ഇതിനുള്ള മറുപടി ലഭിക്കണം, ചോദ്യോത്തരവേള സസ്പെൻഡ് ചെയ്യേണ്ട ഈ കാര്യത്തിലേക്ക് കടക്കണം എന്ന് പറയുകയുണ്ടായെങ്കിലും സ്പീക്കർ അക്കാര്യം നിഷേധിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് സഭയ്ക്ക് ചില ചട്ടവട്ടങ്ങളുണ്ട്, അതനുസരിച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് റൂളിംഗ് നൽകി. അതിനുശേഷം പ്രതിപക്ഷ ബഹളം തടുക്കുകയായിരുന്നു. തുടർന്ന് ഇപ്പോൾ ചോദ്യോത്തരവേള പുരോഗമിക്കുകയാണ്. എന്തായാലും പ്രതിപക്ഷ ടി ദിവാകരൻ ഇന്ന് ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകും എന്നാണ് അറിയുന്നത്. അതുപോലെ തന്നെ സഭയ്ക്ക് പുറത്തും ഇക്കാര്യത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ, യുവജന സംഘടനകളുടെയൊക്കെ പ്രതിഷേധ പ്രകടനങ്ങളും ഇന്നും ഉണ്ടാകുമെന്ന് അറിയുന്നു. ഇന്നലെ വനിതാ എം എൽ എമാർക്കെതിരെ അതിക്രമം ഉണ്ടായെങ്കിൽ അത് സംബന്ധിച്ച് അന്വേഷണം നടത്താനായി ദക്ഷിണ മേഖല എ ഡി ജി പി എ ഹേമേന്ദ്രനെ ആഭ്യന്തരമന്ത്രി ചുമതലപ്പെടുത്തിയിരുന്നു. ആഭ്യന്തരമന്ത്രി ഇപ്പോൾ സർക്കാരിന് റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്. രാവിലെ അദ്ദേഹം മുഖ്യമന്ത്രിയുമായും ആഭ്യന്തരമന്ത്രിയുമായും ചർച്ച നടത്തിയിട്ടുണ്ട്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ഇക്കാര്യത്തിൽ ഒരു മറുപടി ഇന്ന് സഭയിൽ പറയുകയുണ്ടാവും. ഇതിനുശേഷം എന്ത് മറുപടിയാണ് പറയുന്നതിനനുസരിച്ചായിരിക്കും ഒരുപക്ഷെ പ്രതിപക്ഷം അടുത്ത കാര്യങ്ങൾ ആലോചിക്കുക എന്നാണ് അറിയുന്നത്. എന്തായാലും സൂര്യനെല്ലി വിഷയവും അത് സംബന്ധിച്ചുള്ള സമരവുമായി ബന്ധപ്പെട്ട് വനിതാ എം എൽ എമാർക്കുണ്ടായിട്ടുള്ള മർദ്ദനവും ഇന്നും സഭയെ പ്രക്ഷുബ്ധമാക്കും. ഇന്നും പ്രതിപക്ഷം ആ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകും എന്നാണ് അറിയാൻ വേണ്ടി കഴിയുന്നത്. രഞ്ജിത്. ശരി അരുൺ, സൂര്യനെല്ലി വിഷയത്തിൽ പി ജെ കുര്യനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട പ്രതിപക്ഷം നിയമസഭയിൽ ഇന്നും പ്രതിഷേധ നടത്തുകയാണ്. സഭയ്ക്ക് പുറത്തും ഇന്ന് പ്രതിഷേധമുണ്ടാകും. എസ് എഫ് ഐയുടെ നിയമസഭാ മാർച്ച് ഇന്നുണ്ട്. വിശദാംശങ്ങളാണ് അരുൺ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. സ്വകാര്യ ബസ്സുകൾക്ക് ഡീസൽ നൽകുന്ന അതേ നിരക്കിൽ കെ എസ് ആർ ടി സിക്കും ഇന്ധനം നൽകണമെന്ന സർക്കാരിന്റെ ആവശ്യത്തെ എണ്ണക്കമ്പനികൾ തത്വത്തിൽ അംഗീകരിച്ചുവെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ഇക്കാര്യത്തിൽ വിശദമായ ചർച്ച തിങ്കളാഴ്ച നടത്തും. ദേശീയ സ്കൂൾ അത്ലറ്റിക് മീറ്റിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച മുഹമ്മദ് അഫ്സലിനും ചിത്രയ്ക്കും 1 ലക്ഷം രൂപ വീതം നൽകാനും തീരുമാനമായതായി മുഖ്യമന്ത്രി അറിയിച്ചു. മറ്റുള്ള കൺസ്യൂമേഴ്സിന് കിട്ടുന്ന സ്റ്റാറ്റസ് നമുക്ക് കിട്ടണം എന്നുള്ള സ്റ്റാൻഡാണ് അത്. ഇൻ പ്രിൻസിപ്പിൾ പെട്രോളിയം കമ്പനിക്ക് പിന്നെ അക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഈ തിങ്കളാഴ്ചത്തെ മീറ്റിങ്ങിൽ അത് ഫൈനലൈസ് ചെയ്യും.
അല്ല നമുക്ക് ഇറ്റ് ഈസ് അവർ റൈറ്റ്. ഞാൻ ചെന്നാൽ പിന്നെ പിന്നെ ഈ വില കുറച്ച ഡീസലാണ് എനിക്ക് കിട്ടുന്നത്, എന്തുകൊണ്ട് കെ എസ് ആർ ടി സിക്ക് തരുന്നില്ല? പ്രൈവറ്റ് ബസ് ചെന്നാൽ അതാണ് കിട്ടുന്നത്. നമുക്ക് മറ്റേ സൗകര്യം വേണ്ടതേ? നമ്മൾ പമ്പി നമ്മുടെ പമ്പി തരാനാണ് ബുദ്ധിമുട്ടെങ്കിൽ വേണ്ട. പത്തനംതിട്ട ജില്ലയുടെ ശില്പിയും മുൻ എം എൽ എയുമായ കെ കെ നായർ അന്തരിച്ചു. 82 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്ന് പുലർച്ചെ 2:15 പത്തനംതിട്ട വെട്ടിപ്പുറത്തെ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം. സംസ്കാരം ശനിയാഴ്ച വീട്ടുവളപ്പിൽ നടക്കും. 8 തവണ കെ കെ നായർ പത്തനംതിട്ടയെ നിയമസഭയിൽ പ്രതിനിധീകരിച്ചു. അവിവാഹിതനാണ്. കുളപ്പുരയ്ക്കൽ കരുണാകരൻ നായർ പത്തനംതിട്ടയ്ക്ക് കെ കെ നായരായിരുന്നു. കൃഷ്ണപിള്ള ലക്ഷ്മിയമ്മ ദമ്പതിമാരുടെ മകനായി 1931 ഫെബ്രുവരി 2 ജനനം. ബിരുദാനന്തര ബിരുദത്തിനു ശേഷം പയനീർ പാലൽ കോളേജ് സ്ഥാപിച്ച് അധ്യാപകനായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായി പൊതുപ്രവർത്തനത്തിലെത്തി. പിന്നീട് സ്വതന്ത്രനായും യു ഡി എഫ് പിന്തുണയോടെയും രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക്. 3 നിയമസഭ മുതൽ 2006 വരെ പത്തനംതിട്ടയുടെ എം എൽ എ ആയിരുന്നു 8 തവണ. 1982 രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു ആപൽഘട്ടത്തിൽ ലീഡർ കെ കരുണാകരനെ പിന്തുണച്ചതിന് കെ കെ നായർക്ക് കിട്ടിയ സമ്മാനമാണ് പത്തനംതിട്ട ജില്ല. മന്ത്രിസഭയുടെ നിലനിൽപ്പ് ഭീഷണിയിലായപ്പോൾ പിന്തുണ തേടിയ ലീഡർ മന്ത്രിസ്ഥാനം വാഗ്ദാനം ചെയ്തെങ്കിലും പത്തനംതിട്ട ജില്ലയ്ക്ക് വേണ്ടി കെ കെ നായർ നിലകൊണ്ടു. യെസ് അല്ലെങ്കിൽ നോ എന്ന് പറഞ്ഞാലേ മന്ത്രിസഭ അങ്ങ് പോയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അത് എൻ്റെ വലതേ പിടിച്ച് പറഞ്ഞു, ഗുരുവായൂരപ്പൻ സത്യമായി നിങ്ങൾ ആവശ്യപ്പെട്ട ജില്ല ഞാൻ അനുവദിച്ചിരിക്കും എന്ന് തീർത്ത് പറഞ്ഞു. അപ്പം ഗുരുവായൂരപ്പനെ കുറിച്ച് കരുണാകരൻ സത്യപ്രതിജ്ഞ ചെയ്താൽ പിന്നെ അതിന് മാറ്റമൊന്നും ഉണ്ടാവില്ലല്ലോ എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട്. ജില്ല രൂപീകൃതമായ ശേഷം പത്തനംതിട്ടയിൽ നടപ്പാക്കിയ മിക്ക വികസന പദ്ധതികളുടെയും സൂത്രധാരനായിരുന്നു കെ കെ നായർ. നീണ്ട 40 ആ പൊതുജീവിതത്തിന് കാലം തിരശീല വീഴ്ത്തുമ്പോൾ നഷ്ടമാകുന്നത് സത്യസന്ധതയും ആത്മാർത്ഥതയും മാത്രം കൈമുതലായുള്ള ഒരു പൊതുപ്രവർത്തന ശീലമാണ്. ക്യാമറമാൻ പ്രസാദ് വെട്ടിപ്പുറത്തിനൊപ്പം വിമൽ ജി നാഥ്, ഏഷ്യാനെറ്റ് ന്യൂസ്. ഹോട്ടലുകളിൽ ഇന്നു മുതൽ ചിക്കൻ വിഭവങ്ങളില്ല. ഹോട്ടലുകളിൽ ഇന്നു മുതൽ 3 ചിക്കൻ വിഭവങ്ങൾ കിട്ടില്ല. എന്നാൽ അനിശ്ചിതകാല സമരം വേണ്ടെന്ന് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ തീരുമാനിച്ചിട്ടുണ്ട്. അനുകൂല നിലപാട് സ്വീകരിക്കുമെന്ന് സർക്കാരിൽ നിന്ന് ഉറപ്പ് കിട്ടിയ സാഹചര്യത്തിലാണ് അനിശ്ചിതകാല ബഹിഷ്കരണം ഒഴിവാക്കിയതെന്ന് ഹോട്ടൽ ഉടമകൾ പറഞ്ഞു. സംസ്ഥാനത്ത് കോഴിയിറച്ചി കിട്ടാതായതോടെ കോളടിച്ചത് മീൻ കച്ചവടക്കാർക്കാണ്. ആവശ്യക്കാരേറിയതോടെ പല മീനുകൾക്കും പിടിച്ചാൽ കിട്ടാത്ത വിലയായി. മീൻ ചന്തയിൽ നല്ല തിരക്കാണ്. ചിക്കൻ കിട്ടാത്തത് തന്നെ പ്രധാന കാരണം. പിന്നെ ആന്ത്രാക്സ് ഭീതി, പോത്തിറച്ചിയുടെ ഡിമാൻഡ് കുറച്ചതും ആട്ടിറച്ചിയുടെ ഉയർന്ന വിലയുമെല്ലാം മീൻ കച്ചവടക്കാർക്ക് അനുഗ്രഹമായി. ചിക്കൻ ബഹിഷ്കരിക്കുന്ന ഹോട്ടലുകാരും മീൻ വിഭവങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. ചിക്കൻ ഇല്ലാതാകുമ്പോൾ ഹോട്ടലുകാരിപ്പോൾ മീനാണ് അധികം എടുക്കുന്നത്. ഇന്നിപ്പോൾ ഹോട്ടലുകാർ 5 മീൻ എടുക്കുന്നുണ്ട്, 8 മീൻ മേടിച്ചിട്ടുണ്ട്. കച്ചവടം ചിക്കനും കാട്ടി മീനിൽ കച്ചവടം കിട്ടും. ഏറ്റവും അവർക്ക് എല്ലാവർക്കും പച്ചപ്പ മീനാണ്. കറി വെക്കാനും ഹോട്ടലിലേക്കും ഒക്കെ ഏറ്റവും നല്ലത് മീനാന്ന് തന്നെയാണ്. ചിക്കൻ ഇപ്പോൾ എല്ലാ കടയും പൂട്ടിയിട്ടൊക്കെയുള്ളൂ. അപ്പം മീൻ കൂടും. ആവശ്യക്കാരേറിയത് വിലയിലും പ്രതിഫലിച്ചു തുടങ്ങി. കഴിഞ്ഞയാഴ്ച 35 മത്തിക്ക് വില 60 വരെയായി. 140 അയലയ്ക്ക് 160. 300 ആവോലിയുടെ ഇന്നത്തെ വില 340. ചിക്കൻ ബന്ധു തുടർന്നാൽ മറ്റു മീനുകൾക്കും വില കൂടാനാണ് സാധ്യതയെന്ന് കച്ചവടക്കാർ പറയുന്നു. ക്യാമറമാൻ സുഭാഷിനൊപ്പം വി കെ സോന, ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. കമൽഹാസന്റെ വിശ്വരൂപം തമിഴ്നാട്ടിൽ ഇന്ന് പ്രദർശനത്തിലെത്തും. എതിരാളികൾ പാർട്ടിയെ ആക്രമിക്കുന്ന സമയത്ത് പ്രതിരോധിക്കുന്നത് ശരിയാണെന്നും അതുതന്നെയാണ് ഉഞ്ചിയത്ത് സംഭവിച്ചതെന്നും CPM സംസ്ഥാന കമ്മിറ്റി അംഗം MM മണി. TP വധത്തെ നേരിട്ട് പരാമർശിക്കാതെ സാഹചര്യങ്ങളെ ന്യായീകരിച്ചുകൊണ്ടായിരുന്നു MM മണിയുടെ പ്രസംഗം. MM മണി ഇപ്പോൾ പാർട്ടി വേദികളിൽ നടന്ന് പ്രസംഗിക്കുകയാണ്. ജാമ്യ വ്യവസ്ഥയെ തുടർന്ന് ഇടുക്കി ജില്ലയിൽ പ്രവേശിക്കാൻ കഴിയാത്ത MM മണി കഴിഞ്ഞ 3 കോഴിക്കോട്ടുണ്ട്. കൊയിലാണ്ടി, നന്ദിയിലും ചക്കുംകടവിലും ഓർക്കാട്ടേരിയിലും പ്രസംഗിക്കാൻ മണിയെത്തി. ദേശീയ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ സ്വതസിദ്ധമായ ശൈലിയിലാണ് മണി പ്രസംഗം തുടങ്ങിയത്. സൂര്യനെല്ലിക്കേസ്, വിലക്കയറ്റം എന്നിവയെല്ലാം വിഷയങ്ങളായി. TP വധത്തെ പേരെടുത്ത് പരാമർശിക്കാതെ പാർട്ടിയുടെ സഹചര്യങ്ങളെ MM മണി ന്യായീകരിച്ചു. പ്രസ്ഥാനത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിനിടയിൽ നമ്മൾ തല്ലുകൊണ്ട് മടുക്കുമ്പം
അടി കൊണ്ട് ചത്തു വീഴുമ്പം ആ വീണ സഖാവിന്റെ പിൻഗാമികൾ ചിലപ്പോൾ ചെറുത്തു നിൽപ്പ് നടത്തിയിട്ടുണ്ടാവും. അത് അനിവാര്യമാണ്, എവിടെയും അനിവാര്യമാണ്, അത് തികച്ചും ശരിയാണ്, അത് ഇവിടെയും ശരിയാണ് എന്നാണ് എന്റെ വിനീതമായ അഭിപ്രായം. അതാണ് ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്. ടി പി ചന്ദ്രശേഖരനെ കൊന്നത് സി പി എം നേതൃത്വത്തിന്റെ അറിവോടെയെന്ന് തെളിഞ്ഞതായി കെ കെ രമ. മണിയുടെ പ്രസ്താവന അതിന് തെളിവാണെന്നും കെ കെ രമ. കെ കെ രമയുടെ പ്രതികരണം ഏഷ്യാനെറ്റ് ന്യൂസിനോടായിരുന്നു. ചെറുത്തുനിൽപ്പിന്റെ ഭാഗമാണ് എന്ന് മണി പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ട് സി പി എം നേതൃത്വം ആസൂത്രിതമായി നടത്തിയ കൊലപാതകമാണ് എന്ന് വ്യക്തമായിട്ട് മണി പ്രസ്താവിച്ചിരിക്കുകയാണ്. സി പി എം നേതൃത്വത്തിന് ഈ കൊലപാതകവുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നാണ് ഇതുവരെ നേതൃത്വം പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ആ നേതൃത്വത്തിന് ബന്ധമുണ്ട് എന്നതും നേതൃത്വത്തിന്റെ പങ്കാണ് വളരെ വ്യക്തമായിട്ട് ഇന്ന് തെളിഞ്ഞിരിക്കുന്നത്. സി പി എം നേതൃത്വം ആസൂത്രിതമായി ആസൂത്രണം ചെയ്ത് നടത്തിയ ഒരു കൊലപാതകമാണ് ഇതെന്ന് വളരെ വ്യക്തമായിട്ട് ഇന്ന് തെളിഞ്ഞിരിക്കുകയാണ്. പ്രകോപനപരമായിട്ട് മാത്രമല്ല കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുന്ന ഒരു നേതാവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ചെയ്ത കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് തുറന്നു പറയുന്ന നേതാവാണ് മണി. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് മണി ഇവിടെ ഓർക്കാട്ടിരി വന്നിട്ടും ഈ കാര്യം ചന്ദ്രശേഖരനെ കൊന്നത് ശരിയാണ് എന്ന് മണി തുറന്നു പറഞ്ഞിരിക്കുകയാണ്. സി പി എം നേതൃത്വം സി പി എം സംസ്ഥാന കമ്മിറ്റി മെമ്പറാണ് മണി. അതുകൊണ്ട് തന്നെ സംസ്ഥാന നേതാവായിരിക്കുന്ന മണി പറഞ്ഞ പ്രസ്താവന സി പി എം നേതൃത്വത്തിന്റെ പ്രസ്താവനയായിട്ട് തന്നെ നമുക്ക് കാണാൻ വേണ്ടി കഴിയണം. വെല്ലൂർ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ജഗതി ശ്രീകുമാറിനെ കാണാൻ അനുമതി നിഷേധിച്ചതായി മകൾ ശ്രീലക്ഷ്മി. കോടതി ഉത്തരവുണ്ടായിട്ടും മക്കളായ പാർവതിയും രാജ്കുമാറും അച്ഛനെ കാണാൻ തടസ്സം നിന്നതായും ശ്രീലക്ഷ്മി ആരോപിക്കുന്നു. വാഹനാപകടത്തിൽ പരിക്കേറ്റ് വിദഗ്ധ ചികിത്സയിൽ കഴിയുന്ന നടൻ ജഗതിയെ സന്ദർശിക്കാൻ രണ്ടാം ഭാര്യ ശശികലയ്ക്കും മകൾ ശ്രീലക്ഷ്മിക്കും കോടതി അനുമതി നൽകിയിരുന്നു. ഇവരുടെ ഹർജി പരിഗണിച്ച് കേരള ഹൈക്കോടതിയാണ് അനുമതി നൽകിയത്. ജഗതിയുടെ മക്കളായ പാർവതിയും രാജ്കുമാറും ഇവരെ തടയില്ലെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ബുധനാഴ്ച ഉച്ചയോടെ ആശുപത്രിയിലെത്തിയ തങ്ങളെ ജഗതിയെ കാണാൻ അനുവദിച്ചില്ലെന്ന് ശ്രീലക്ഷ്മി പറയുന്നു. എന്നിട്ടും ഇപ്പൊ ഡോക്ടേഴ്സ് പറഞ്ഞു വിസിറ്റേഴ്സ് പാടില്ല, ഇനിയും ഒരു മാസം എനിക്ക് മാത്രം കാണാൻ പാടില്ല. എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം കാണാൻ പാടില്ലാത്ത എനിക്ക് മനസ്സിലാവുന്നില്ല. സന്ദർശന അനുമതി നിഷേധിച്ച മക്കളുടെ നടപടിക്കെതിരെ വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കുമെന്നും ശ്രീലക്ഷ്മി അറിയിച്ചു. അമ്മ ശശികല, ജഗതിയുടെ സുഹൃത്ത് ധർമ്മലിംഗം എന്നിവർക്കൊപ്പമാണ് ശ്രീലക്ഷ്മി വെല്ലൂരിലെത്തിയത്. തിരുവനന്തപുരം ക്രൈസ്തവ സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനിയായ ശ്രീലക്ഷ്മി പഠനത്തിനൊപ്പം കലാരംഗത്തും കഴിവ് തെളിയിച്ചിട്ടുണ്ട്. വെല്ലൂരിൽ നിന്നും ബിമൽ റോയ്, ഏഷ്യാനെറ്റ് ന്യൂസ്.